ദൈവം മനസ്സിലാക്കി. What happened to Lucifer? God knew. ദൈവത്തെ കൂടാതെ എല്ലാം ആകാമെന്നവൻ വിചാരിച്ചു. He thought without God I can do everything. അടുത്ത സൃഷ്ടിയിൽ അത് സംഭവിക്കരുത്. And the next creation it should not happen. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും മാറി മനുഷ്യൻ എത്ര ഉന്നതനാണെങ്കിലും അവന് കഴിയാൻ കഴിയത്തില്ലെന്ന് ദൈവം തെളിയിച്ചു. And God again proved that with anything man cannot sustain without his love. അത് ചെയ്തതുകൊണ്ട് അതിന്റെ പരിഹാരം ദൈവം തന്നെ നിവർത്തിച്ചു. So God himself revealed the solution to what happened. ഈ അറിവ് മനുഷ്യന് കൊടുത്ത ശേഷം അവന് സംഭവിച്ച പരാജയത്തിൽ നിന്ന് അവനെ തിരിച്ചെടുക്കുവാൻ ദൈവം തീരുമാനിച്ചു. And God decided that man has fallen right now. We need to get him back. അതിനുവേണ്ടി ആദാമിന് മുൻപേ വലിക്കപ്പെട്ട ശരീരത്തിൽ പുത്രനാൽ ദൈവം ഭൂമിയിൽ ചടവെടുത്തു. That is the reason the body before Adam it was made in heaven. Jesus Christ came in that body to ആ ശരീരം കാൽവലിയിൽ അതിന്റെ ശിക്ഷ ദൈവത്തിന്റെ പ്രകാരം സ്വീകരിച്ചു. And according to the will of God that body was destroyed on the Calvary. യേശു ജനിച്ചതു ജീവിക്കാനല്ല മരിക്കുവാൻ വേണ്ടിയാ. Jesus was not born to live but to die. അപ്പോഴെല്ലാം ജനിച്ചതു ജീവിക്കുവാൻ വേണ്ടിയാ. We all are born to live. യേശു ജനിച്ചതു മരിക്കുവാൻ വേണ്ടിയാ. Jesus was born to die. അവനെന്തിനു ജനിച്ചു? Why did he get born? ഈ മനുഷ്യന് സംഭവിച്ച പരാജയം അവനെ നേടിയെടുക്കുവാൻ. എനിക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയിൽ ആഴമായി ചിന്ത വരുത്തുവാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ഹല്ലേലൂയാ. എങ്കിലും പ്രാർത്ഥിച്ച് യേശുവിന്റെ ഗൗരവം മനസ്സിലാക്കണം. ദൈവത്തെ സ്നേഹിച്ച് മതിയാകും. എങ്കിലേ ഒരു മനുഷ്യന് എന്നേക്കും നിൽപ്പാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ സ്നേഹിക്കാതെ നമുക്ക് തൽക്കാലം ജീവിക്കാം. We can live for some time without loving God. ഞാൻ പഠിപ്പിക്കുന്ന നിത്യമായ ജീവന് വേണ്ടിയിട്ട. I am talking for the eternal life. മനുഷ്യൻ 90 or 100 വർഷം ജീവിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയല്ല. Man is not being come to this world to live for 90 years. And the creation of mankind is to live eternally. So only if man loves God they can live eternally. ഓക്സിജൻ വേണം, പ്രാണവായു വേണം. ഫോർ ദ ഫിസിക്കൽ ബോഡി വി നീഡ് ഓക്സിജൻ ടു ബ്രീത്ത്. നമ്മുടെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ നിലനിൽപ്പിന് ദൈവസ്നേഹം വേണം. ഫോർ ദ ന്യൂ ബോഡി ദാറ്റ് ഈസ് ബീൻ ടേക്കൻ ഔട്ട് ഇറ്റ് ദ ലവ് ഈസ് റിക്വയർഡ്. ദൈവത്തെ സ്നേഹിക്കാതെ ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തിൽ നന്ദിയപ്പെട്ട ഒരിക്കലും മനുഷ്യൻ നിൽപ്പാൻ കഴിയത്തില്ല. വിതൗട്ട് ലവിംഗ് ഗോഡ് ഓർ വിതൗട്ട് വർഷിപ്പിംഗ് ഹിം ആൻഡ് ഗോയിങ് ബാക്ക് സ്ലൈഡിംഗ് വി കാൻ നെവർ റീച്ച് ദേർ. ഈ സ്നേഹമായിരുന്ന ദൈവം ആ സത്യം വെളിപ്പെടുത്തി. ആൻഡ് ഗോഡ് ഹു ഈസ് ലവ് ഹാസ് റിവീൽഡ് ദിസ് ഫോർ us. അതിനാൽ മനുഷ്യന് സംഭവിച്ച തെറ്റിൽ നിന്ന് മനുഷ്യനെ നമ്മുടെ കർത്താവ് നിമിത്തം വീണ്ടെടുത്തു. ആൻഡ് ബിക്കോസ് ഓഫ് ഓവർ ലോർഡ് ജീസസ് മാൻ വിച്ച് ഫെൽ ഇൻടു സിൻ ഹി റിസ്റ്റോർഡ് ദം. ആ സ്നേഹം നമ്മിൽ ദൈവത്തോട് നിലനിർത്തുവാൻ നമ്മുടെ മേൽ പകരപ്പെട്ടതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. So that the love may sustain and be with us always as the reason the Holy Spirit is being given into us. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സ്വന്തം കഴിവുകൊണ്ട് ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയത്തില്ല. Which means with my own ability I cannot love God. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് കുറെ സ്നേഹവും മറ്റുള്ളതിന് കുറെ സ്നേഹവും കൊടുക്കുവാനല്ല. God is not expecting some love for God and some love for others. യേശു പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം. God said that with all your mind, all your heart and all your strength you have to glorify him. പൂർണ്ണതയ്ക്കകത്ത് ഒന്നും ഇടയ്ക്ക് കയറാൻ പാടില്ല. In that completion there is nothing should come in between. 100% നീ ദൈവത്തെ മാത്രം സ്നേഹിക്കണം. 100% you only have to worship God. അല്ലാതെ അന്യ ദൈവങ്ങളെ കുണ്ടാകരുത്. You should not have any other god apart from me. You only have to have one God, that is our Lord. പൂർണ്ണമായി
ദൈവാത്മാവിനെ അഭിഷേകം ചെയ്തത് that is why the anointing of the Holy Spirit is given to us so that we may continue to love Jesus അതുകൊണ്ടാണ് ദൈവത്തെ 100% സ്നേഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കണം which means that if I have to 100% love God the Holy Spirit needs to abide in me Romans chapter 5 verse 5 ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ in our hearts by the Holy Spirit was given to and our sahodarangale devathe poornamayi nam snehikkuvan kaaranam namukku nalagapetta parishuddhaatmaavinte sahayam niruttama it is only because of the help of the Holy Spirit we are able to love God 100% yanega manishirke parishuddhaatmaav endanu pole variyathilla many people do not even know what the Holy Spirit is എനിക്കും നിങ്ങൾക്കും ദൈവം തന്നെ ആത്മാഭിഷേകം തരുന്നതിന്റെ അർത്ഥത്തിന്റെ ആള് നിങ്ങൾക്ക് മനസ്സിലായോ Do you understand why God has anointed us with the Holy Spirit? അതെന്തിനെങ്കിലും വേണ്ടിയല്ല It is not for anything else. മറ്റെല്ലാത്തിനേക്കാളും 100% ദൈവത്തെ സ്നേഹിപ്പാൻ It is apart from all the other things in this world. Beyond that we have to love God as it is. ഇനി നമ്മിലേക്ക് നാം നോക്കി And look at us right now. നാം പ്രാപിച്ച ദൈവാത്മാഭിഷേകം കൊണ്ട് നാം 100% ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ Are we loving God 100% with the Holy Spirit that we have received? ഞാൻ ചോദിച്ചത് 99% നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നല്ല I'm not asking whether you love God 99% നിനക്കുള്ള എല്ലാത്തിനേക്കാളും നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ Beyond everything that you have today are you loving God? ആത്മശക്തി പ്രാപിച്ച പൗലോസ് ഇങ്ങനെ പറഞ്ഞു And Paul who was filled with the Spirit said in this way Romans 8:38-39 Romans 8:38-39 ആരത്തിലോ ജീവനോ ഉദന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേറെ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു കണ്ടോ ഇതാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രാപ്തി This is the ability that we receive when we are in the Holy Spirit. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ അകത്ത് നിലനിൽക്കാൻ കാരണം നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവ ആത്മാവ് നിമിത്തമാണ് And the love of God is inside us and is being sustained because of the Spirit of God. ദൈവാത്മാവിനാൽ ദൈവസ്നേഹം നമ്മിൽ ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട എല്ലാം നമുക്കെതിരായി തീർന്നാലും നമ്മൾ ദൈവകൃപയിൽ നിൽക്കും And whatever we said over here, even though everything comes against us, if we have the love of God, we will sustain. ഒരാള് പരിഹസിക്കുമ്പോൾ ഒരാള് ചോദ്യം ചെയ്യുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ ആരാധന മുടക്കുന്നെങ്കിൽ പ്രാർത്ഥന മുടക്കുന്നെങ്കിൽ ആത്മീയം മുടക്കുന്നെങ്കിൽ നിങ്ങളിൽ എങ്ങനെയാണ് ദൈവാത്മാവ് വസിക്കുന്നത് If you are not coming for a meeting only because somebody asked you a question, or you're going through a problem because of somebody, how is the Spirit of God living in you? It's not maranathino. It's asking death. Maranathino. Maranathino. Jeevano. Jeevano. Dudanmarko. Dudanmarko. Vaatchavarko. Adhikarangalko. Ippolullathino. Varuvaanulladhino. Ennuchal ippol anubhavichirikkunna prayasangalko. ഇത്
സഹോദരങ്ങളെ, ഞാൻ ഈ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ ആഴം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ഇന്ന് പകലും ഇതൊന്ന് നിങ്ങൾക്ക് തരുന്നത്. And after praying for a long time, I am giving this message to the church. ഞാൻ ഈ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ സത്യമല്ലെങ്കിൽ എന്റെ നാവിൽ ഇനി അനക്കു വരണവരായിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക. If this word of God is not true, then may God judge me for it. എന്റെ ദൈവം ഏൽപ്പിച്ചതാൽ ഞാൻ സത്യമായി സഭയെ ലോകത്തെ അറിയിക്കുന്നു. And what God has put in my heart, truly I give to the church and to the world. യാക്കോബക്കാരോട് ചോദിച്ചാ പറയും, സ്വർഗസ്വനായ പിതാവേ എന്ന് പ്രാർത്ഥനയ്ക്ക് തയ്യാറാണ്ട് ഒരു ശക്തി കിടപ്പുണ്ട്. If you ask the Jacobite.